ശബരിമലയില് സ്ത്രീകളെ പ്രവേശിക്കാൻ കഴിഞ്ഞത് സ്ത്രീകൾക്ക് തുല്യത ഉറപ്പു വരുത്താൻ വേണ്ടി ആയിരുന്നില്ലേ? അതിൽ എന്താണ് തെറ്റ്? ശബരിമലയെ കുറിച്ച് ഞാൻ നീണ്ട ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അടൂർ. അതിനകത്ത് ഞാൻ ശബരിമല വിധിയെക്കുറിച്ച് പറഞ്ഞത് അത് ജയിക്കുമ്പോൾ തോൽക്കുന്ന പോരാട്ടം എന്നാണ്. അതിൻ്റെ അർത്ഥം ആ വിധി നടപ്പിലാക്കുമ്പോൾ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, ഭരണഘടനയുടെ അപ്രമാദിത്വം ഉറപ്പാക്കപ്പെടുന്നുണ്ട്. രണ്ട്, ലിംഗനീതി സംബന്ധിച്ചുള്ള ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടുള്ള ഒരു തത്വം നമ്മുടെ സമൂഹത്തിൽ നടപ്പാക്കപ്പെടുന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നുണ്ട്. മൂന്ന്, ആ നിയമം നടപ്പിലാക്കുമ്പോൾ മതത്തിന് മേളിൽ പരിന്തും പറക്കില്ല എന്നുള്ള നിലവിലുള്ള അവസ്ഥയിൽ വലിയ തോതിലുള്ള ആഘാതം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ആ നിയമം നമ്മൾ പേരിനെങ്കിലും നടപ്പിലാക്കപ്പെടുന്നത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിന് എന്തുകൊണ്ടും നല്ലത്. അതുകൊണ്ട് നമ്മൾ ജയിക്കണം, നമ്മൾ ജയിക്കണം. പക്ഷെ അങ്ങനെ നമ്മൾ ജയിക്കുമ്പോൾ നമ്മൾ തോൽക്കുമെന്നും കൂടി ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു വാദം അതാണ്, സ്ത്രീകൾ 50%, ജനസംഖ്യയുടെ 50% വരുന്ന സ്ത്രീകൾ പോപ്പുലേഷൻ, അവരിന്നലെ വരെ ചെയ്യാത്തൊരു അന്ധവിശ്വാസത്തിലേക്ക് അവരെ ആനയിക്കുന്നു. അവർക്ക് കണ്ടുകൊണ്ടിരുന്ന സീരിയലിൻ്റെ കൂടെ ഒരു സീരിയലിലൂടെ വരുന്നു. അവരുടെ ധനം, ഊർജം, സമയം, അവരുടെ കൺസേൺ ഇതെല്ലാം തന്നെ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എന്താ പറയുക, ഒരു ചുമടുകൂടി, ഒരു ചാക്കുകൂടി അവർ ചുമക്കുകയാണ്. അതുകൊണ്ട് അത് അവരുടെ മക്കൾക്കും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ടീച്ചേഴ്സ് മലയിൽ പോവും, പ്രൊഫസേഴ്സ് പോവും, എൻജിനീയേഴ്സ് പോവും, അമ്മമാർ പോവും, വീട്ടമ്മമാരും കൗമാരക്കാരികൾ പോവും. അപ്പോൾ സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ ഇരുട്ടി ഇങ്ങനെ നിറഞ്ഞ് 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 അടുത്ത തലമുറയിലേക്കും ഇങ്ങനെ പ്രസരിച്ച് ഒരു വലിയ പരാജയമായിട്ടത് മാറുകയും മതം ചിരിക്കുകയും ചെയ്യും. കാര്യം എന്താണ്? കൂടുതൽ വരുമാനം. ശബരിമലയിൽ എന്താണ് എല്ലാ വർഷവും അളക്കുന്നത്? ഇത്ര കോടി രൂപ ഈ വർഷം കിട്ടിയിരിക്കുന്നു, കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്ര കോടി കൂടുതലാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച് കൈയടിക്കട എന്നല്ലേ പറയുന്നത്? അല്ലാതെ ശബരിമലയിലെ ചൈതന്യം ഇത്ര ഡെസിബൽ അല്ലെങ്കിൽ ഇത്ര ആംബിയർ വർദ്ധിച്ചു എന്ന് ആരും പറയാറില്ല. സ്ത്രീകൾ ചെല്ലുമ്പോൾ ഇവിടുത്തെ വരുമാനം വർദ്ധിക്കുമെന്ന്. ഇപ്പം ശബരിമലയിലെ കഴിഞ്ഞ 10 വർഷം എടുത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുന്ന ആളുകളുടെ എണ്ണം കുറയുക. കേരളത്തിലെ ഏക നവോത്ഥാനം അത്. ഇപ്രാവശ്യം വരുമാനം കുറഞ്ഞു, നവോത്ഥാനം ഒന്നുകൂടെ വർദ്ധിച്ചു. പക്ഷെ സ്ത്രീകൾ കയറി തുടങ്ങി കഴിഞ്ഞാൽ നവോത്ഥാനം എല്ലാം പോവും. പക്ഷെ സ്ത്രീകളെ കയറേണ്ട എന്താണ്? അത് ഭരണഘടനാ വിധി ആയതുകൊണ്ട്, അത് ലിംഗത സമത്വത്തെ സഹായിക്കുന്ന ഒന്നായതുകൊണ്ടാണ്. ഇനിയിപ്പോൾ സ്ത്രീകളെ എങ്ങനെ കയറ്റണം എന്നുള്ളൊരു കയറ്റി നമുക്ക് പല രീതിയിൽ കയറ്റാം. ആളുകൾ അവിടെ കൊണ്ടുവന്നൊരു ഇപ്പോൾ ശ്രീലേഖ വേണമെങ്കിൽ കൊണ്ട് നമ്മുടെ ഹെലികോപ്റ്ററിൽ ഡ്രോപ്പ് ചെയ്യാം, എന്നിട്ട് എടുത്തുകൊണ്ട് പോവാം. ഒരു മാറ്റവും സമൂഹത്തിൽ ഉണ്ടാവില്ല. ഉണ്ടാവൂ. വേണമെങ്കിൽ നിങ്ങൾക്കൊരു മാർച്ച് നടത്തി കുറേ പേരെ അവിടെ ചേരാം. അവർ ചാണകവെള്ളമൊക്കെ തെളിച്ച്, ചാണകവെള്ളം തെളിക്കുന്നതാണ് പ്രശ്നം. അവിടെ ഒന്നും ഉണ്ടാകുന്ന, പക്ഷേ ആ ചാണകവെള്ളം തളിക്കലാണ് ആ ക്രൈം. അവിടുത്തെ ആ ഒരു സാധനം ഉണ്ടല്ലേ, അത് ആ ഭരണഘടനാ വിരുദ്ധമാണ്, അതൊരു ക്രൈമാണ് ശരിക്കും. അല്ല, ഇങ്ങനെ സ്ത്രീകളെ അവിടെ കൊണ്ട് കയറ്റുക, നമുക്ക് അച്ചീവ് ചെയ്യാം, ടാർഗറ്റ് അച്ചീവ് ചെയ്യാം. പക്ഷേ എന്ത് ചെയ്യും? ഇപ്പോഴെന്താണ്, 10 പേരെ കയറ്റി, 100 പേരെ കയറ്റി എന്നിരിക്കട്ടെ, ഇപ്പോഴത്തെ ദിവസം നമ്മളിവിടെ നടത്തുന്ന വളരെ അനാകർഷകമായ പൊതുജന വിദ്യാഭ്യാസ പരിപാടി, ബോധവൽക്കരണം, ഛേ, 4, 3, 7, സമൂഹം ഇവിടെ മാറിയെങ്കിലേ കാര്യമുള്ളൂ. അല്ലാതെ അവിടെ ഒരാളെ എത്തിക്ക് വലിയ കാര്യമൊന്നുമല്ല. വലിയ കാര്യമാണോ അവിടെ ഒരാളെ ഇവിടെ വേഷപ്രചരനായിട്ടൊക്കെ പോകുന്നത്? എന്തിനാ? അതിൻ്റെ ആവശ്യമില്ല. അവിടെ മാറിയിട്ടില്ല. ഇപ്പോഴും സ്ത്രീകൾ പോകുന്നില്ലല്ലോ. നിങ്ങൾ ശബരിമല സ്ത്രീകൾ കയറി എന്ന് പറയാൻ ഒരു സ്ത്രീയെ അവിടെ എത്തിക്കുക എന്നുള്ളതല്ല. അത് ഒരു ഗവൺമെൻറ് വിചാരിച്ചാൽ ഒരു സെക്കൻഡ് മതി അത് ചെയ്യാൻ. 10 പേരെ എത്തിക്കാം, അവരിറങ്ങി എല്ലാം ചെയ്തിട്ട് തിരിച്ചു വരും. അവൻ ചാണകവെള്ളം തളിക്കും, വേണമെങ്കിൽ എല്ലാ ദിവസവും എത്തിക്കാം, ദിവസവും അവൻ ചാണകവെള്ളം തളിക്കും, കുഴപ്പമില്ല. ചാണകവെള്ളം തളിക്കാതിരുന്നെങ്കിൽ ശരിക്കും സ്ത്രീ വന്നെന്നെങ്കിൽ പറയാം. അപ്പോൾ ചാണകവെള്ളം തളിച്ച സ്ഥിതിക്ക് ശബരിമല അവിടെ സ്ത്രീ കയറിയതിൻ്റെ ഫുൾ എഫക്റ്റ് കിട്ടിയിട്ടില്ല. കാരണം എന്താണ്? അശുദ്ധമായ ഒന്ന് അവിടെ ചെന്നു, ശവം, കഫം, രക്തം, സ്ത്രീ, ഇവരൊക്കെ വരുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? ശുദ്ധീകരിച്ച് നടത്തി, ഓക്കെ, കുഴപ്പമില്ല. അവിടെ എന്ത് മാറ്റം ഉണ്ടായിട്ടില്ല, മൈൻഡ് സെറ്റ് മാറിയിട്ടില്ല, ഇപ്പോഴും പോകാൻ പറ്റുന്നില്ല. ഇനി യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ നേട്ടം ഞാൻ എപ്പോഴും പറയുന്നത്, സ്ത്രീകൾക്ക് യഥാർത്ഥത്തിൽ നേട്ടം ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മുന്നോട്ടിരിക്കുന്നു. ഏകീകൃത സിവിൽ കോഡ് സമരം ചെയ്യും, സ്ത്രീകൾക്ക് എന്തുമാത്രം നേട്ടം ഉണ്ടാവും. വലിയ തോതിൽ 50% വരുന്ന മുസ്ലിം സ്ത്രീകൾക്ക് വലിയ നേട്ടം ഉണ്ടാവും, ഹിന്ദു സ്ത്രീകൾക്കുണ്ടാവും, ക്രിസ്ത്യാനികളായിട്ടുള്ള സ്ത്രീകൾക്കുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ലേ യഥാർത്ഥത്തിൽ സമരം ചെയ്യേണ്ടത്? നഴ്സുമാരുടെ സമരം നടന്നു, അവരുടെ വേതനം, അങ്ങനെയുള്ള സമരങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം. പക്ഷേ അതിനകത്തൊന്നും നമ്മൾ അത്ര വലിയ താല്പര്യം കൊടുക്കില്ല. പക്ഷേ ഇത് എന്താണ്, ഞാൻ ജയിക്കുമ്പോൾ തോൽക്കുന്ന പോരാട്ടം. കയറിയതൊക്കെ കൊള്ളാം, കയറിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അതുകൊണ്ട് സമൂഹത്തിന് പ്രത്യേകിച്ച് നല്ലൊരു കാര്യമായിരുന്നേ, കുഴപ്പമില്ല. ഇപ്പോൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിലേക്ക് സ്ത്രീകൾ കടന്നു ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സന്തോഷിക്കും. ശബരിമലയ്ക്ക് കൂടുതൽ സ്ത്രീകൾ കടന്നു ചെല്ലുന്നു എന്ന് പറയുമ്പോൾ ആ കുഴപ്പമില്ല, എന്നാലും എനിക്കുള്ളിൽ സന്തോഷമുണ്ടാകും.